ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചെറിയൊരു പാർട്ടി നടന്നിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ തീം ഫോണ്ടൻറ്റ് കേക്ക് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുമാണ്. അപ്പോൾ പാർട്ടി എന്തിൻ്റെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ സുന്നത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ആയിട്ട് ബന്ധപ്പെട്ട് പള്ളിക്കൂടലുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നമ്മളെ സ്വന്തം അടുത്ത ആൾക്കാരെ വിളിച്ച് ജസ്റ്റ് രാത്രി ഒന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചത്രേ ഉള്ളൂ. അല്ലാതെ കൊറോണ ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് ഗ്രാൻഡായിട്ടൊന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചിക്കനെല്ലാം മുകളിൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയണേ. ഇതിലൊന്നും ഞാൻ കാര്യമായിട്ട് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഉണ്ടാക്കി വെച്ചത് കാണിച്ചെന്ന് മാത്രം എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് സ്റ്റൂ ആണ്, കറികളിൽ അതുമാത്രമാണ് ഉണ്ടാക്കിയത്. പിന്നെ പുഡിങ് രണ്ട് തരം ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയത് ബട്ടർ പുഡിങ് ആണ്. ഒരു പുഡിങ് അപ്പുറത്തെ തറവാട്ടിൽ നിന്ന് പെങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുഡിങ് മാത്രമാണ് ഉണ്ടാക്കിയത്. ബട്ടർ പുഡിങ്ങും എൻ്റെ റെസിപ്പിയെല്ലാം എൻ്റെ ഇതിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. നെക്സ്റ്റ് നെയ്പ്പത്തിൽ പൊരിക്കണം. നെയ്പ്പത്തിലിൻ്റെ അരി അന്ന് കുറച്ചധികം അരിഞ്ഞു പോയിട്ടുണ്ട്. സാധാരണ അങ്ങനെ അരക്കുന്നതല്ല. അപ്പം കുറച്ച് മേലെ പൊരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരുമല്ലോ. അപ്പോൾ അതാണ് അടുത്ത പണി. നമ്മൾ മന്തി ഓർഡർ ചെയ്തതാണ് ഷിയാബ് ഖാൻ്റെ അടുത്ത് നിന്ന്. ഇപ്പോൾ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ചൂടോടെ നമ്മൾ എത്ര ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിന് കറക്റ്റായിട്ട് അവർ കൊണ്ടുത്തരും. അങ്ങനെ 8 മണി പറഞ്ഞ് 8:30 അങ്ങനെയാണ് ഇത് കൊണ്ടുത്തന്നിട്ടുള്ളത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ അലൂമിനിയം ഫോയിൽ ചുറ്റി വെച്ചിട്ടാണ് കൊണ്ടുത്തന്നത്. അടിയിൽ സാധാരണ നമ്മൾ സെർവ് ചെയ്യുന്നത് പോലെ തന്നെ അടിയിൽ ചോറും മേലെ ചിക്കനും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ, സാധാരണ നമ്മൾ സൽസയാണ് മന്തിക്ക് കാണുന്നത്. ഇവിടെ ഇവർ നോർമൽ അച്ചാറും അതുപോലെ തന്നെ സലാഡും വലുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുത്തന്നത്. ഇതെൻ്റെ അനിയത്തിൻ്റെ സ്പെഷ്യൽ ബീഫ് ചില്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടുതരാം. അന്ന് തിരക്ക് കാരണം ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാവർക്കും അന്ന് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ അന്ന് തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഓനിയണും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. ലാസ്റ്റ് സെർവ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ ചൂടോടെ ഇല്ല, എന്നാലാണ് നമ്മൾ ശരിക്കും തെളിഞ്ഞ് കാണും. സെർവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫ്ലേവർ അന്നേരം കിട്ടുക. അപ്പം അത് ബീഫ് ചില്ലിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയതിന് ഇനി സെർവ് ചെയ്യുന്ന ആ ഒരു ഇതാണ് കാണുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാർട്ടി വ്ളോഗിലെ വിശേഷങ്ങൾ. കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിലായിട്ടൊന്നും എടുത്തിട്ടില്ല. തിരക്ക് കാരണം ജസ്റ്റ് അവിടെ എവിടെയും വെച്ച് സെർവ് ചെയ്യുന്നത് മാത്രമാണ് എടുത്തത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫ്ലോറൽ തീമിലുള്ള കേക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് മുമ്പേ മസ്കറ്റിലുള്ള സമയത്ത് എടുത്തതാണ്. അപ്പോൾ നാട്ടിൽ വരുത്തും തിരക്കും എല്ലാം കാരണമാണ് ലേറ്റായത്. ഇതിപ്പോൾ ഞാൻ യെല്ലോ കളർ ഫോണ്ടൻറ്റിൽ തൈലോസ് ഇട്ട് ടൈറ്റാക്കിയതാണ്. എന്നിട്ട് നമുക്ക് പരത്തുക. ഫ്ലോറൽ തീം തിന്നായിട്ട് ചെയ്യുമ്പോൾ അത് ആകെ ബ്ലീഡിങ് ആവും. തണുപ്പുള്ള സമയത്താണെങ്കിൽ ഞാൻ ഒരുപാട് തിന്നായിട്ട് പരത്തിയിട്ടില്ല, കുറച്ച് കട്ടി തന്നെയാണല്ലോ പരത്തിയത്. ഈ ഒരു കട്ടർ വേണം കേട്ടോ. കട്ടർ ഇല്ലെങ്കിൽ കട്ടർ ഇല്ലാതെയും ചെയ്യാം, കത്തി കൊണ്ടെല്ലാം വെച്ചിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഈ ഒരു ടൂൾസിൽ ഈ ഒരു ടൈപ്പ് കത്തിയുണ്ട്, അതെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ മടക്കുണ്ടല്ലോ, മടക്കിൻ്റെ അടുത്തും ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ടൂൾസ് ഈ കാണുന്ന ടൂൾസൊന്നും ഇല്ലാതെയും ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ ഇങ്ങനെ ഇതെല്ലാം വെച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ടൂൾ എടുക്കുക, അതിൻ്റെ എഡ്ജിലൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. നമ്മളിപ്പം കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ ഒരു ഫ്ലവർ കൂടെ കട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. കട്ടറും കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു കത്തി ഉണ്ടല്ലോ, ഇങ്ങനത്തെ കത്തിയൊന്നും കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ നോർമൽ നമ്മളെ കത്തി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ടേക്ക് ജസ്റ്റ് ഒരു കട്ട് കൊടുത്താൽ മാത്രം മതി. ഒരുപാടൊന്നും കട്ട് ചെയ്യരുത്. അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഞാനിപ്പോൾ മൂന്ന് കളറിലാണ് അവരാവശ്യപ്പെട്ടത്. ഇതൊരു കസ്റ്റമൈസ്ഡാണ്. അപ്പോൾ മൂന്ന് കളറ് ഇതുപോലത്തെ ഫ്ലവർ ഞാൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ രാത്രിയെല്ലാം ഉണ്ടാക്കി വെക്കും, അപ്പോൾ രാവിലത്തേക്ക് ഡ്രൈ ആവും. ഞാനിത് തൊട്ട് അതായത് ഒന്നര മണിക്കൂർ മുമ്പാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കുറച്ചൊന്ന് നമുക്ക് നമ്മൾ പരത്തിയിട്ട് എന്തിൻ്റെ മേലെയാണോ വെക്കുന്നത് അപ്പോൾ അതുപോലെ ആ ഒരു ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടും. ഞാനിതുപോലെ നോസിൻ്റെ മേലെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ടൈം വെച്ചാലാണ് ഈ ഒരു ഷേപ്പിൽ കിട്ടുക. നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് നിവർന്നു പോകും. അപ്പോൾ എൻ്റെ ശരിക്കും ഷേപ്പ് കിട്ടിയിട്ടില്ല ഒരുപാട് ടൈം വെക്കാത്തത് കാരണം. അപ്പോൾ തലേ ദിവസമെല്ലാം വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഏത് മോൾഡിലാണോ വെക്കുന്നത്, എത്ര കുഴിയുള്ള ഇതിലാണോ വെക്കുന്നത്, അതിനനുസരിച്ച് കുഴിഞ്ഞിട്ട് നമ്മൾ ഫോണ്ടൻ്റ് കട്ട് ചെയ്ത ഫോണ്ടൻ്റെ ആ ഫ്ലവർ കിട്ടും. അപ്പോൾ ഞാൻ കേക്കെല്ലാം എല്ലാം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് വെക്കുന്നത്. നാട്ടിലെല്ലാം ആണെങ്കിൽ നല്ലോണം ബ്ലീഡിങ് ആവുന്നുണ്ട് മഴയും കാരണം. അതുപോലെയല്ല നമ്മൾ അങ്ങുള്ള ഫോണ്ടൻ്റ് പോലെയല്ല, ഇവിടുത്തെ ഫോണ്ടൻ്റ് കുറച്ചും കൂടി പെട്ടെന്ന് മെൽട്ടാവുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എത്ര ഇട്ട് ടൈറ്റാക്കിയിട്ടും നമ്മൾ അതായത് ഓർഡർ അനുസരിച്ച് വരുമ്പോൾ നമ്മൾ കസ്റ്റമർ വരുന്നവരെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമാണ് വെക്കാൻ പറ്റും നാട്ടിലുള്ളത്. ഒരു അരമണിക്കൂർ മുമ്പ് പോലും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് ആയിട്ട് കാണുന്നുണ്ട്. പേരെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് സൈഡിലൂടെ സ്ലിപ്പായിട്ട് താഴത്തേക്ക് പോകുന്നു. അപ്പോൾ ഓരോരുത്തരെ ഐഡിയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെച്ചെടുക്കാം. അതുപോലെ തന്നെ കളറും ഓരോരുത്തരുടെ ഐഡിയ്ക്ക് അനുസരിച്ചിട്ട് വെച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടി മഞ്ചാക്കി എടുക്കണമല്ലോ. അപ്പോൾ ലീവ്സ് കൂടെ വെച്ച് കൊടുക്കണം.
സാധാരണ ഒരു ഗ്രീൻ കളറല്ല ഞാൻ ഇന്നത്തെ ലീവ്സ് ഉണ്ടാക്കിയത് വൈറ്റ് ഫോണ്ടന്റിൽ ഒരു ഈ ഒരു അതായത് നല്ലൊരു ഗ്രീൻ കളറുണ്ട് സാധാരണ ഗ്രീൻ അല്ല അത് ചേർത്തിട്ടാണ് മോൾഡിലിട്ട് അതാ മറ്റേ കട്ടർ കൊണ്ട് കട്ട് ചെയ്തതല്ല മോൾഡിലിട്ടിട്ട് എടുത്തതാണ് അപ്പോൾ അതെടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് വിട്ടുപോയിട്ടുണ്ട് മോൾഡുണ്ടാവും ചെറുത് മുതൽ വലിയ ലീഫ് വരെയുള്ള ഉണ്ടാക്കാൻ പറ്റിയ മോൾഡ് ഉണ്ടാവും അപ്പോൾ വേഗം തന്നെ കഴിയും അങ്ങനെയാവുമ്പോൾ അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെയും ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ലീവ്സ് വെച്ച് കൊടുക്കുക കേക്കിൻ്റെ താഴ്ഭാഗത്തും വേണമെങ്കിൽ അങ്ങനെയെല്ലാം വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ മേലെ മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കംപ്ലീറ്റ് കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ലുക്കാണിത് അപ്പോൾ ഈ കേക്ക് കൊടുത്തിട്ട് കസ്റ്റമർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ടേസ്റ്റും ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പാർട്ടി ഈ വ്ളോഗിലെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ ഫ്ലോറൽ തീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു